Hi dear friends, Assalamualaikum. Inni njan vannittullathu oru half kg weight varuna choconuts cake inde video aayittana. Idu oven illade aanu cheyidittullathu. Valare easy aayittu thanne ellarkkum cheyidedukkan pattuna oru tasty aayittulla cake aanu. Appo aadiyayittu vannittullavaro allengil subscribe cheyyada kaanunna friends aarengil undengil onnu subscribe cheyidekkane. Ningalkku ee video ishtavanengil like cheyyunna kaaryam marannu povarude. Appo cake cheyyanaayittu njan ivide 1/2 cup maida aanu eduthittullathu. Adilek half teaspoon baking powder, tandanulu baking soda, or nulu poda chertodka. Idilekini cocoa powder would chertod that an unnighter, mix either on a richedka, or a tablespoon and a cocoa powder chertod the tulada. Upon unnighter on a riched the tone, the wood in the mixer kid. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കേക്കിലേക്ക് ആയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ പൊടിക്കാതെയുള്ള പഞ്ചസാര ആയാലും കുഴപ്പമില്ല ഹാഫ് കപ്പ് ആണ് എടുത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് നന്നായിട്ട് ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ പാല് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ 1-2 ടേബിൾ സ്പൂൺ പാല് കൂടി ഇടവിട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പാല് ചേർത്തിട്ട് ലാസ്റ്റ് വേണം കുറച്ച് മൈദ ഒന്ന് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ആ മൈദ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് 6-inch കേക്ക് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 25-30 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി അത് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാനിത് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതിലേക്ക് വെച്ചിട്ട് ഇനി ബേക്ക് ചെയ്തിട്ട് എടുക്കാം ബേക്ക് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് തണുത്തിട്ടാണ് കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ മൈക്രോവേവിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ ചെയ്തെടുത്താലും മതി ഇതിനി കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടോടുകൂടെ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഒന്ന് തണുത്തിട്ട് വേണം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ് ഈ ഒരു കേക്കിലേക്ക് ചേർത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ചോക്ലേറ്റ് ഗനാഷും വിപ്പിംഗ് ക്രീമും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ടും പീനട്ടും ആണ് എടുത്തിട്ടുള്ളത് സെക്കൻഡ് ലെയർ കേക്കും വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടാണ് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു അളവിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് നട്ട്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ലാസ്റ്റ് പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം പുറമേ നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് ഫിനിഷ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല
ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒരുപാട് സെറ്റാവുന്നതിന് മുമ്പായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ഒരുപാട് ചൂടായി പോകാനും പാടില്ല. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് വേണം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂർ തണുപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ചൂറ് കഴിഞ്ഞിട്ട് കേക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ അത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സാണ് ഇതിൻ്റെ സൈഡൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ മാത്രം നട്ട്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ സൈഡെല്ലാം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നട്ട്സ് കൊണ്ട്. മുകളിൽ അങ്ങിങ്ങായിട്ട് കുറച്ച് നട്ട്സും വിപ്പിംഗ് ക്രീമും ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ ബാൾസ് കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ഈസിയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കേക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.